എന്നുള്ളത് ബഹുമാന്യനായ സേമൺ മാഷയുടെ വീട്ടിലാണ്. അദ്ദേഹം പ്രായം കൊണ്ട് വളരെ അവശനായ അവസ്ഥയിലാണുള്ളത്. അതോടൊപ്പം തന്നെ ഇത്തരം പ്രയാസങ്ങൾക്കിടയിലും നമ്മളോടൊപ്പം അല്പം സമയം പങ്കുവയ്ക്കുന്നു. സേമൺ മാഷ്ക്ക് നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. എങ്ങനെയാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള സാഹചര്യം എന്താണ്? ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ളത്, ഞാൻ ഖുർആൻ വായിച്ചു തന്നെയാണ് അധികം പഠിച്ചത്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അഹമ്മദ് എന്ന് പറയുന്ന ഒരു മാഷുണ്ടായിരുന്നു. നാട്ടുകാരൻ ഞങ്ങൾ വീടിനടുത്ത് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഖുർആൻ ട്രാൻസ്ലേഷൻ കിട്ടി. അത് യൂസ് ഹോലിയുടെ ട്രാൻസ്ലേഷനായിരുന്നു, ഹോളി ഖുർആൻ. അത് വായിക്കാനായിട്ട് എനിക്ക് തരും. ഞാനതിങ്ങനെ വായിച്ചു. അതിന് മുമ്പ് ഞാൻ ഖുർആൻ ബൈബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബൈബിൾ കോളേജിൽ, ഇംഗ്ലണ്ടിലുള്ള ഒരു ബൈബിൾ കോളേജിൽ കറസ്പോണ്ടൻസ് കോഴ്സിൽ ഞാൻ ബൈബിൾ പഠിച്ചു കുറേ കാലം. അത് കഴിഞ്ഞപ്പോൾ ആണ് ഈ ഖുർആൻ കിട്ടിയത്. ഖുർആൻ കിട്ടി അതും കൂടി വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സംഗതി വളരെ എളുപ്പമാണ്. എളുപ്പം പിടി കിട്ടി. ഈ ബൈബിൾ തവറാത്തെന്ന് പറയല്ലോ, അതിലുള്ളത് പലതും കൊട്ടേഷനായിട്ട് യൂസഫ് അലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് ഖുർആൻ വായിച്ച് കഴിയുമ്പോൾ എളുപ്പത്തിൽ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണ് ഇസ്ലാമിനോട് ഒരു വലിയ താല്പര്യം തുടങ്ങി. എന്താണ് ഈ ക്രിസ്തു മതത്തെക്കാളും ഇസ്ലാമിനോട് താല്പര്യം തോന്നാനുള്ള എന്ത് പ്രത്യേകതയാണ്? നമ്മൾ ആലോചിക്കുമ്പോൾ പല കാര്യത്തിനും ക്രിസ്ത്യാനിറ്റിയിൽ അതിന് മറുപടി ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മളെ യുക്തിക്കോ ബുദ്ധിക്കോ തോന്നാത്ത പല കാര്യങ്ങളും അതിലുണ്ട്. അത് അവർ പറയുന്നത് അനുസരിക്കുകയല്ലാതെ അവിടെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതായിരുന്നു അത് അവിടുത്തെ സ്ഥിതി. അല്ലേ, ക്രിസ്ത്യാനിറ്റിയിലുള്ള സ്ഥിതി അതാണ്. അവിടെ ചോദ്യം ചെയ്യലില്ല. അച്ഛൻ പറയുന്നത് അതേപടി നമ്മളേറ്റു പറയാം, ഇതേ ഉള്ളൂ. ചിന്തിക്കാനുള്ളൊരു അവസരമില്ല. ഇപ്പോൾ എനിക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ പലതും ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ പഠിപ്പിക്കുന്നത് ത്രിത്വം, മൂന്ന് ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ മൂന്നും ദൈവമാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാൽ മൂന്നും കൂടി ഒരു ദൈവം ആവണമെന്ന് പറയും. മൂന്നും കൂടി ഒരു ദൈവം മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പേര് മൂന്നും. അപ്പോൾ അത് യോജിക്കാൻ പറ്റുന്നില്ലല്ലോ. അതിനോട് യോജിക്കാൻ പറ്റാതെയായപ്പോൾ അതൊരു പ്രധാന നമുക്ക് വിരോധമായിട്ടുള്ളൊരു കാര്യമായി. അതുപോലെ യേശു ദൈവം, യേശുവിനെ ദൈവമാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം എനിക്കുണ്ടായത്. പള്ളിയിൽ ചെന്നാൽ എവിടെയും ഇവർ ഇവിടെ ചെന്നിട്ട് യേശുവേ എൻ്റെ ദൈവമേ, യേശുവിൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കയ്യെടുത്ത് പ്രാർത്ഥിക്കുകയാണ് യേശുവേ എൻ്റെ ദൈവമേ. അപ്പോൾ കൂടെ ഉള്ളവരെല്ലാവരും അത് വിളിച്ചു പറഞ്ഞു. എനിക്കത് പറയാൻ പറ്റില്ല. യേശു എൻ്റെ ദൈവമല്ല, എന്നെ സൃഷ്ടിച്ചത് യേശുവല്ല, ഇപ്പോൾ എന്നെ പരിപാലിക്കുന്നതും യേശുവല്ല. യേശു ഒരു സാധാരണ മനുഷ്യൻ, ഒരു നല്ല പ്രവാചകൻ, വലിയ പ്രവാചകൻ. ഞാൻ കാണുന്നത് അത് തന്നെയുള്ളൂ. അതിനപ്പുറം യേശുവിൻ്റെ ഒരു ദൈവത്തിൻ്റെ പരിവേഷം കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. അവിടെ ചെന്നാൽ യേശുവിൻ്റെ ദൈവമേ, യേശുവിൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പറയണം. എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അത് കേൾക്കുമ്പോൾ തന്നെ ചെവിയിൽ ഒരു വല്ലാത്ത കുത്ത് അനുഭവപ്പെടും. അതുകൊണ്ട് ഞാൻ അതും വേണ്ടെന്ന് വെച്ചു. പിന്നെ മറ്റേ മൂന്നാമത്തെ ഒരു ദൈവം അത് സങ്കല്പിക്കാനേ പറ്റുള്ളൂ, പറയാൻ പറ്റാത്ത വേറെ ദൈവമാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് എനിക്ക് ക്രിസ്ത്യാനിറ്റിയിൽ നിൽക്കാൻ പറ്റില്ല. അതിന് പിന്നെ വിഗ്രഹങ്ങൾ, പ്രതിമകൾ. ബൈബിളിനോട് പ്രധാന കൽപ്പന നിൻ്റെ ദൈവം ഏകദൈവം എന്നാണ്. ആ ഏകദൈവം, ആ ഏകദൈവത്തിൻ്റെ പ്രതിമകളോ പ്രതിരൂപങ്ങളോ പദങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് കല്ലുകൊണ്ടുള്ളതായാലും മരം കൊണ്ടുള്ളതായാലും ഇതായാലും യാതൊന്നിൻ്റെയും പ്രതിമകൾ ഉണ്ടാക്കരുതെന്നാണ് കൽപ്പന. ഇവിടെ പള്ളിയിൽ ചെല്ലുമ്പോൾ അതാണ് നിറയുള്ളത്. നീ ആ പ്രതിമകളുടെ മുമ്പിൽ തല കുനിക്കരുത്, അതിനെ ആരാധിക്കരുത്, കുമ്പിടരുത് എന്നൊക്കെ പറയും. പള്ളിയിൽ ചെന്നാൽ ഇതിനേ നേരമേ ഉള്ളൂ. അവിടെ ആ പ്രതിമകളുടെ മുമ്പിൽ കുമ്പിടണം, അതിൻ്റെ മുമ്പിൽ കൈവൊപ്പണം, അതിനോട് പ്രാർത്ഥിക്കണം. എനിക്കത് പറ്റാതെ, അത് പറ്റില്ല. കാരണം ചിന്തിക്കുന്നവർക്ക് അത് സാധിക്കില്ല. കാരണം ഈ ഈ പ്രതിമ എന്ന് പറഞ്ഞാൽ അത് കൈയുമുണ്ട്, കാലുമുണ്ട്, ബാക്കി എല്ലാ അവയവങ്ങളും ഉണ്ട്. പക്ഷേ അവയ്ക്കൊന്നും പ്രായോഗികമല്ല. കണ്ണുണ്ട് പക്ഷേ കാണാൻ പറ്റില്ല, ചെവിയുണ്ട് കേൾക്കാൻ പറ്റില്ല, വായുണ്ട് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രതിമകളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിനോടാണ് ഈ പറയുന്നത് എൻ്റെ ദൈവമേ, എൻ്റെ അപേക്ഷ കേൾക്കണമേ എന്ന് പറഞ്ഞ് ഈ പ്രതിമയോട് പ്രാർത്ഥിക്കുകയാണ്. വെറും മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രതിമ. അപ്പോൾ അതും യോജിക്കാൻ പറ്റാത്ത ഒരു പ്രധാന കാരണമാണ്. പ്രതിമകളോടുള്ള ആരാധന, വിഗ്രഹാരാധനയാണത്. ശരിക്കും വിഗ്രഹാരാധനയെ ക്രിസ്തു മതത്തിൽ നിരോധിച്ചിട്ടുള്ളതാണ്. ഇവിടെ പള്ളിയിൽ ചെന്നാൽ കാണുന്നത് മുഴുവൻ വിഗ്രഹാരാധനയാണ്. വിഗ്രഹങ്ങളില്ലാത്ത ഒരു കത്തോലിക്ക പള്ളിയും കാണില്ല. അപ്പോൾ പിന്നെ എനിക്ക് അവിടെ നിലനിൽപ്പില്ല. അങ്ങനെ അതും അതിന് വിട്ടുപോരാനുള്ള ഒരു കാരണമാണ്. സേമൺ മാഷ എന്ന് വിളിക്കാൻ കാരണം പിന്നെ മാഷായിരുന്നു നേരത്തെ. അതെ അതെ. ശരി, ഏത് സ്കൂളിലാണ്? ഇവിടെ നിന്ന് 2 കിലോമീറ്റർ കിഴക്ക് പോയാൽ എടവലിംഗ് ഹൈസ്കൂൾ എന്ന് പറയുന്ന ഒരു ഹൈസ്കൂളുണ്ട്. അതിലെ യു പിയിലായിരുന്നു അപ്പർ പ്രൈമറി വിഭാഗത്തിൽ അത് പഠിപ്പിച്ചത്. അത് വളരെ കൊല്ലം, 10-30 കൊല്ലത്തിൽ താഴെ അവിടെ ഉണ്ടായിരുന്നു.
വേറെ സർക്കാർ സ്കൂളുകളിലൊന്നും അങ്ങനെ മാറ്റം പോയിട്ടില്ല. വീടിനടുത്തുള്ളൊരു സ്കൂളായതുകൊണ്ട് സൗകര്യപ്പെട്ടതായതുകൊണ്ട് അത് കിട്ടി, അവിടെ തന്നെ കഴിഞ്ഞു പോകും. അവിടുന്ന് ഏത് വർഷമാണ് പെൻഷനായിട്ടൊക്കെ? 1988 പെൻഷനായിട്ട് പിരിഞ്ഞു പോകുന്നത്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണോ പെൻഷൻ? അല്ല അല്ല, ഇസ്ലാമിലേക്ക് വന്ന 2000 88 അവിടുന്ന് പിരിഞ്ഞു പോകുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഇപ്പോൾ മതം മാറി എന്നുള്ളതിൻ്റെ പേരിൽ ശിഷ്യന്മാർ, വിദ്യാർത്ഥികൾ, അതുപോലെ ബന്ധുക്കൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾക്കിടയിലൊന്നും ആരും അതിനെപ്പറ്റി വരും ഒരാളും പറഞ്ഞിട്ടില്ല. ബന്ധുക്കളുടെ ഇടയിലും സ്വന്തക്കാരുടെ ഇടയിലും അവർക്ക് അത് ആരും ഇഷ്ടമുള്ള കാര്യമല്ല. ആ നിലയ്ക്കുള്ള എതിർപ്പുണ്ടായിട്ടുണ്ട്. വേറെ വ്യക്തിപരമായിട്ടുള്ള ഇതൊന്നും ഉണ്ടായില്ല. സഹോദരനുണ്ട്, ഇപ്പോൾ എല്ലാം പറഞ്ഞ് യോജിച്ചിലാണ്. ആദ്യം അവർക്ക് അതിനെ കുറച്ച് പ്രയാസം, മാനസിക പ്രയാസം എൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ഒരു അകൽച്ചയും സ്വാഭാവികമാണ്. പെട്ടെന്ന് പുതിയൊരു മാറ്റം കൊടുക്കാൻ പറ്റില്ല. ഒന്നാമത് ഞങ്ങൾ കുറച്ചധികം മെമ്പേഴ്സൊക്കെ ഉള്ളവരുള്ള ഒരു വലിയ കുടുംബം, അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ ഒരാൾ അതിൽ നിന്ന് മറ്റൊരു മാർഗത്തിലേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ അത് തീരെ സഹിക്കാൻ പറ്റുന്നതല്ലായിരുന്നു ഞങ്ങളുടെ വീടിനെ സംബന്ധിച്ച്. പക്ഷേ അവരിപ്പോഴും അതിനോട് ഇണങ്ങിപ്പോന്നു. ഇപ്പോൾ വളരെ ഒഴിപ്പിലാണ് ഞങ്ങൾ എല്ലാവരും. ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ ക്രിസ്മസ് ആണെങ്കിൽ ഇവിടെ എൻ്റെ വീട്ടിലുള്ളവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാം, ഒരു തടസ്സമില്ല. എനിക്കിവിടെ പെരുന്നാൾ വരുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് മാംസമൊക്കെ വാങ്ങി നമ്മൾ ആഘോഷിക്കാം. അതിൽ അവർക്കും തടസ്സമില്ല, പങ്കുകൊള്ളാറുണ്ട്. പങ്കുകൊള്ളൽ വരുന്നില്ല, അല്ല ഭക്ഷണത്തിൽ മാത്രമേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്നതിന് ഒരു രോഗമില്ലല്ലോ. മറ്റേതാകുമ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ മുസ്ലിം. ഈ ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ പല മതക്കാരും പല ജനങ്ങൾ പൊതുജനങ്ങൾക്ക് എന്താണ് ഈ ഇസ്ലാം സ്വീകരിക്കലെന്ന് അറിയില്ല. അത് എന്തോ ഒരു മതം മാറ്റമാണോ, അല്ലെങ്കിൽ അതിന് എന്താ അതിൻ്റെ ചടങ്ങുകൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിലും ഇസ്ലാം സ്വീകരിക്കുന്നതിന് പ്രത്യേകമായ ചടങ്ങുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായില്ല. വെറുതെ അവിടുത്തെ ഹിതായിച്ചല്ലി ഞാൻ തൊട്ടടുത്ത പള്ളിയിലാണ്. ആ പള്ളിയിൽ കാറിന് പോയി, അവിടുത്തെ ഇറങ്ങി ഹിതായിച്ചല്ലി ആ വാചകം കഴിഞ്ഞു. വാചകം എന്തായിരുന്നു എന്ന് പറഞ്ഞു കേൾപ്പിക്കാമോ? അശ്ശദ് അന്ന മുഹമ്മദ് റസൂലില്ല. എൻ്റെ ആശയം എങ്ങനെയാണ്? അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്നും ഞാൻ സാക്ഷിയുണ്ട്. പറഞ്ഞ യേശു എന്നുള്ള പേര് 25 സ്ഥലം എന്നാണ് എൻ്റെ ഓർമ്മ. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മറിയത്തിൻ്റെ ഒരു അധ്യായം തന്നെ ഉണ്ട്. സൂറത്ത് മറിയം എന്ന് പറയുന്നത് ഒരു സൂറത്താണ്. ഒറ്റ മതം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അത് പറയുന്നത്. ഇസ്ലാം മതം വേറെ, ക്രിസ്തു മതം വേറെ എന്നിങ്ങനെ, അല്ലെങ്കിൽ യഹൂദ മതം വേറെ എന്നിങ്ങനെയുള്ളൊരു ചെയ്തിരിവ് അതിലില്ല. ഒരൊറ്റ മതം, ആദ്യം മുതലുള്ള ഒരു മതം, അബ്രാമിൻ്റെ കാലത്തുള്ള ആ മതം തൊട്ട് ആ പരമ്പരയിൽ പിന്നെ വന്ന മോശയതിന് ശേഷം യേശു, പിന്നെ മുഹമ്മദ് നബി അല്ലേ? ആ അങ്ങനെ ആ ഒരു പരമ്പര മതമല്ല, അത് യേശുവിൻ്റെ മതത്തിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അത് അതിൽ പ്രത്യേകമായിട്ട് വേറെ ക്രിസ്ത്യാനികൾക്ക് യോജിക്കാൻ പറ്റാത്ത ഒന്നും ഇസ്ലാം മതത്തിലില്ല. ഇസ്ലാമത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ പന്നി മാംസം കഴിക്കരുത്, വിഗ്രഹാരാധന പാടില്ല. അതൊക്കെ യഹൂദമതത്തിലും വിവക്ഷിച്ചിട്ടുള്ള സംഗതികളാണ്. ബൈബിളിലും അത് തന്നെ പറഞ്ഞിട്ടുള്ള സംഗതികളാണ്. അത് പിന്നെ ഇവരെ നിർബന്ധമാക്കി വെച്ചിട്ട് ചലഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ പറയാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നും അത് തന്നെയാണ്. ഏത് വിഗ്രഹാരാധന വളരെ എനിക്ക് തീരെ യോജിക്കാൻ പറ്റാത്തൊരു സംഗതിയായിരുന്നു. പിന്നെ വിഗ്രഹാരാധന ഞങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ ആ കാരണം കൊണ്ട് മാറാൻ പറ്റില്ല ഇന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ അതിനെ നിലനിൽപ്പില്ല എന്ന് വെച്ചാൽ വിഗ്രഹാരാധന അതിൽ വേണമെന്നല്ല. അതങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. വിഗ്രഹാരാധന നിനക്ക് പാടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ കുറിച്ചിട്ട് 25 തവണ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മറിയമത്തെ കുറിച്ചിട്ടും ഒക്കെ വളരെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്നു. അപ്പോൾ ഖുർആനെ കുറിച്ചിട്ടും ബൈബിളിനെ കുറിച്ചിട്ടൊക്കെ വളരെ നന്നായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കാൻ സാറിന് അവസരം കിട്ടിയിട്ടുണ്ടോ? വേറെ പോയി പഠിച്ചില്ല, ഞാൻ വായിച്ചു തന്നെ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷും മലയാളവും അതിൻ്റെ ട്രാൻസ്ലേഷൻ വായിച്ചു തന്നെ പഠിച്ചു. ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ടോ? പുസ്തകങ്ങൾ ഇസ്ലാമിലേക്ക് വന്ന ശേഷം ഇസ്ലാമിനെ കുറിച്ചോ ക്രൈസ്തവത്തെ കുറിച്ചോ പുസ്തകങ്ങൾ? അനുഭവങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം. അതിപ്പോ 4 എഡിഷനായി. പിന്നെ വേറെ 4 പുസ്തകം കൂടി. ഏതൊക്കെ പുസ്തകം? ബൈബിൾ, ഖുർആൻ. ബൈബിളും ഖുർആനും പറഞ്ഞ വേറെ പുസ്തകം. പിന്നെ ക്രിസ്തുവിന്റെ മതവും ക്രിസ്തു മതവും അത് രണ്ടും ഒന്നല്ല എന്നുള്ളത് സ്ഥാപിക്കാനായിട്ടുള്ളത്. രണ്ടും രണ്ടാണ്. അതെ അതെ, ക്രിസ്തു മതവും ക്രിസ്തുവിന്റെ മതവും രണ്ടും രണ്ട് തന്നെയാണ്. ഒരു സമയം ഇല്ല. അത് ഞാൻ ആ പുസ്തകം താങ്കൾ ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ മതമല്ല ഉപേക്ഷിച്ച് വന്നത്, ക്രിസ്തുവിന്റെ മതമല്ല. അത് ക്രിസ്തുവിന്റെ മതമായിരുന്നില്ല. ക്രിസ്തുവിന്റെ മതത്തിലേക്ക് ഞാനിപ്പോ വന്നതാണ്.
യേശുവിനോട് അതുപോലെ യേശുവിൻ്റെ അമ്മ മറിയത്തിനോട് ഒക്കെ സ്നേഹവും ആദരവും ഒക്കെ കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത്? എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഞാൻ അതിലുണ്ടായിരുന്ന കാലത്താണെങ്കിൽ ക്രിസ്ത്യാനികളിൽ യേശുവിനോടും യേശുവിൻ്റെ അമ്മയോടുമുള്ള പ്രാർത്ഥനയാണ് പ്രധാനമായിട്ടുള്ളത്. ദൈവത്തോടുള്ള പ്രാർത്ഥന വളരെ കുറവായിരുന്നതിൽ. ദൈവം എന്താണ്, ദൈവത്തോടുള്ള പ്രാർത്ഥന എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം. മറ്റത് യേശുവിനോടുള്ള പ്രാർത്ഥനകൾ പള്ളിയിൽ നടന്ന് ഇപ്പം ഇവിടെ നിന്ന് കേൾക്കുന്നത് മുഴുവൻ യേശുവിനോടുള്ള പ്രാർത്ഥന, അതുപോലെ തന്നെ മറിയത്തോടുള്ളതും. ദൈവത്തോട് നേരിട്ടുള്ള പ്രാർത്ഥന മക്കളോ അല്ലെങ്കിൽ കുടുംബമോ ഒന്നും അവർക്ക് ഇപ്പോഴും ക്രൈസ്തവരെ തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ നമസ്കാരം അതുപോലുള്ള ആരാധനാകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ പ്രയാസം നേരിടാറില്ല? ഒന്നുമില്ല. അപ്പോൾ ഈ നോമ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ മകൻ്റെ വീട്ടിലായിരുന്നു ഈ നോമ്പിൻ്റെ 30 ദിവസം 21 ദിവസവും അവിടെ ആയിരുന്നു. അവർ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. ഭക്ഷണത്തിനും ഭക്ഷണം നമസ്കാരത്തിൻ്റെ സമയത്താണ് എപ്പോഴായാലും ഒരു യാതൊരു അവസരം അവരുടെ ഭാഗത്ത് മാതൃക ഞാൻ അല്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇവിടുന്ന് അവിടേക്ക് പോയത് തിരുവനന്തപുരത്തേക്ക്. അത് കഴിഞ്ഞ കൊല്ലം പോയി, ഇക്കൊല്ലം പോയി. കാരണം അവിടെ അതിന് എതിർപ്പില്ല, അവർക്ക് അത് സന്തോഷമാണ്, അവരെ സ്വാഗതം ചെയ്യണം എന്നതായതുകൊണ്ട് ഞാൻ അവിടേക്ക് പോയി. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്രൈസ്തവരെ കുറിച്ചിട്ട് വിശ്വാസികളോട് ഏറ്റവും കൂടുതൽ പിന്നെ നല്ല അടുപ്പം കാണിക്കുന്നത് സ്നേഹപൂർവ്വം വർത്തിക്കുന്നത് ക്രൈസ്തവരാണെന്ന് സമുദായങ്ങളിൽ വെച്ചിട്ട്. അപ്പോൾ അത് ശരിക്കും മാഷിൻ്റെ കാര്യത്തിൽ അനുഭവത്തിൽ തന്നെ വരുന്നുണ്ട് അല്ലേ? പുരോഹിതന്മാരെ പറ്റിയാണ്, പുരോഹിതന്മാരെ പറ്റി അവര് ക്ഷമയുള്ളവരും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ? അത് അവർക്കിടയില് പിന്നെ അത് അവര് രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വേദം പാരായണം ചെയ്യുന്ന അതെ വിശ്വസിച്ച് എത്ര വലിയൊരു കൂമ്പാരം ഏൽപ്പിച്ചാലും സ്വർണ്ണ കൂമ്പാരം തന്നെ ഏൽപ്പിച്ചാലും അവരെ മടിവിടാതെ തിരിച്ചേൽപ്പിക്കുന്നു. അതേ സ്ഥലത്ത് ഒരു പണത്തൂക്കം കൊടുത്താൽ അവരെ കൊടുക്കാതെ കളവ് പറയുന്നവരും അതിലുണ്ട്. ഇസ്ലാമിലെ ആരാധനകളൊക്കെ അപ്പൊ അതുപോലെ വിശുദ്ധ ഖുർആൻ പിന്നെ ഒക്കെ അറബി ഭാഷയിലാണല്ലോ. അപ്പൊ അതൊക്കെ പാരായണം ചെയ്യാനും അതുപോലെ നമസ്കാരത്തിലുള്ള പ്രാർത്ഥനകൾ ഇതിനുള്ള അറബിയൊക്കെ മാഷ് പഠിച്ചെടുക്കുന്നുണ്ട്. അറബികളൊക്കെ ഞാൻ കാണാതെ പഠിച്ചെടുത്തിട്ടുണ്ട് പ്രാർത്ഥനകൾ. പിന്നെ വായിക്കാൻ ട്രാൻസ്ലേഷൻ മതി. പള്ളിയിൽ ചെല്ലുന്നവർ അധികം പേരും അർത്ഥം പറഞ്ഞിട്ടല്ല ഖുർആൻ പോകുന്നു, അറബിയാണ് വായിക്കുന്നത്. അതൊരു പുണ്യം വായിക്കോ വായിക്കും. അർത്ഥം അറിയുന്നവർ അവിടെ ചെറുപ്പം പേരും ഖുർആന്റെ പരിഭാഷയും അർത്ഥങ്ങളും ഒക്കെ വായിക്കാറുണ്ടോ? ഖുർആനിലെ ഏറ്റവും അധികം ആകർഷിച്ച അധ്യായം അല്ലെങ്കിൽ വചനം ഏതാണോ അങ്ങനെ പറയാൻ പറ്റുമോ? പരമകാരുണ്യനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ പറയുക, അവനാണ് അല്ലാഹു, അവൻ ഏകനാണ്. അല്ലാഹു ആരെയും ആശ്രയിക്കാത്തവനാണ്, ഏവരാരും ആശ്രയിക്കപ്പെടുന്നവൻ. അവൻ ജനിപ്പിച്ചിട്ടില്ല, ജനിച്ചിട്ടുമില്ല, അവന് തുല്യനായി ആരുമില്ല. അവൻ ജനിപ്പിച്ചിട്ടില്ല, ജനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ യേശുവിനെ സംബന്ധിച്ച് അത് വാസ്തവമാണ്. യേശു ജനിച്ചിട്ടുണ്ട്, യേശുവിൻ്റെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നു, മറിയം പ്രസവിച്ചതായിട്ടുണ്ട്. അപ്പം യേശു ജനിച്ചിട്ടുണ്ട്. അവസാനം നല്ലതായിരിക്കും പിന്നെ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾക്ക് മൊത്തത്തിൽ പിന്നെ പൊതുസമൂഹത്തിന് ഒരു സന്ദേശം എന്ന നിലയ്ക്ക് മാഷ ഒരു മാഷ എന്ന നിലയ്ക്ക് ഇവിടെ ഞങ്ങളെല്ലാവരും പിന്നെ മാഷ ശിഷ്യന്മാരെന്ന നിലയ്ക്ക് ഒരു സന്ദേശം ഒരു ഉപദേശം എന്ന നിലയ്ക്ക് മാഷ്ക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? ഞങ്ങളോട് എല്ലാവരും മുസ്ലിം സഹോദരന്മാരും അല്ലെങ്കിൽ എല്ലാ മുസ്ലിം വിദ്യാർത്ഥികളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ മുസ്ലിമായിട്ട് ജീവിക്കണം. വെറുതെ പേര് മാത്രം പോരാ, അല്ലെങ്കിൽ ആ ജാതിയിൽ ജനിച്ചു വളർന്നു അതുകൊണ്ട് മാത്രം മുസ്ലിം ആയതുകൊണ്ടായില്ല. പ്രവർത്തിയില്ലാതെ കാണണം ഇസ്ലാം എന്നാൽ എന്താണ്, എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അത് ഇസ്ലാം സ്വീകരിച്ചാലുള്ള പ്രയോജനം എന്താണ്. അങ്ങനെ ശരിക്കും ഒരു മാറ്റം ജീവിതത്തിലുണ്ടാവും. ജീവിതം കൊണ്ട് വേണം ഇസ്ലാം പ്രായോഗികമാക്കി കാണിക്കാം. അങ്ങനെയുള്ളവരുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ്. നമ്മളെവിടെ തിരിഞ്ഞു നോക്കിയാലും അങ്ങനെയുള്ളവരല്ല കാണുന്നത്. അതിന് പലതരത്തിലുള്ള ആളുകൾ ഇന്നത്തെ കാലത്തിനനുസരിച്ച് പോകുന്നവരും അല്ലാതെ ഇതിനെതിരായിട്ട് നിന്ന് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന യഥാർത്ഥ പ്രവർത്തകന്മാർ ഇസ്ലാമിന് കുറവാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ് ആണല്ലോ. അപ്പോൾ എനിക്ക് സമാധാനം കിട്ടണം, ഞാൻ ഇത്രയും പ്രായമായിരിക്കുന്ന ആളാണ്. സമാധാനം എൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. ഈ സമാധാനം എന്ന് വെച്ചാൽ വീട്ടിലുള്ള സമാധാനമല്ല, അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിലുള്ള സമാധാനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു ആ പരലോകത്തെ സമാധാനം കിട്ടണം. എൻ്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയിൽ ഒന്ന് അതാണ്. അടുത്ത തമ്പുരാനും എനിക്ക് എൻ്റെ സമാധാനം തരണം, ഇഹത്തിനും പരത്തിനും എനിക്ക് നല്ലത് വരുത്തണം.
കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എന്നെ ഒഴിവാക്കി തരണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ആ നിന്റെ തിരുനാമം പാട്ടി മരിക്കാനുള്ള ഭാഗ്യം. അപ്പൊ ഇതുപോലെ എല്ലാ ആളുകളും നല്ലപോലെ ഞാൻ പഠിച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കാനും ഒരു നല്ല ജീവിതത്തിനുള്ള മാതൃക കൊടുക്കാനും ആണ് എനിക്ക് എല്ലാ എൻ്റെ മുസ്ലിം സഹോദരന്മാരോട് പറയാനുള്ളത്. എൻ്റെ വീട്ടിലുള്ളവരോടും പറയാനുള്ളതാണ്. പക്ഷെ ഞാനിത് പറഞ്ഞാൽ അവർ കേൾക്കില്ല. അത് നബിയെ തന്നെ അതിന് പരാതി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആഗ്രഹമില്ലാതിരുന്നില്ല ആ ക്ഷണിക്കുന്നവർ പ്രവാചകൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ഷണിക്കുന്നത് അത് പരസ്യം തന്നെ കൊടുക്കേണ്ട കാര്യമാണ്. എൻ്റെ വിശ്വാസത്തെ ഇത് ഇത്ര നാൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ ആഗ്രഹം നടക്കാത്തതിൽ എനിക്കൊരു പ്രയാസം തരുന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പടത്തരാൻ പടക്കം വരാൻ അവരുടെ ഹിതായത് അവർക്ക് കൊടുത്തിട്ടില്ല. അത് കൊടുക്കുന്നത് എന്നാണോ അന്ന് ആ കാര്യം നടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയധികം സമയം ചെലവഴിക്കുകയും ഇത്രയും കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം മാസ്റ്റർ പ്രാർത്ഥനയിൽ ഞങ്ങളും പങ്കുചേരാണ്. എല്ലാവരുടെയും കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും അതുപോലെ പിന്നെ ഏഹത്തിലും വരത്തിലും നമുക്ക് നന്മ വരുത്തുകയും ചെയ്യുമാറാട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളെയും സന്മാർഗത്തിൽ ജീവിപ്പിക്കുകയും സന്മാർഗത്തോടുകൂടി മരണമടയുവാനും സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ മഹത്തായ സ്വർഗത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂട്ടുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.